നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയിൽ കാവ്യ മാധവന് പങ്കുണ്ടോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ കേസിൽ കാവ്യയെ കുറിച്ച് ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജിന്റെ ശബ്ദരേഖ പുറത്തുവന്നിരുന്നു. കാവ്യയെ കൊടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൽ ദിലീപ് കുടുങ്ങിപ്പോകുകയായിരുന്നു എന്ന തരത്തിലായിരുന്നു ശബ്ദരേഖ. മാത്രമല്ല, സംവിധായകൻ ബാലചന്ദ്രകുമാറും കാവ്യക്കെതിരെ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. എന്നാൽ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം നിഷേധിച്ചായിരുന്നു കാവ്യയുടെ മറുപടി. ആക്രമിക്കപ്പെട്ട നടിയോട് തനിക്ക് ഒരു വിധത്തിലുള്ള വ്യക്തിവിരോധവും ഇല്ലെന്നായിരുന്നു അന്വേഷണ സംഘത്തിനോട് കാവ്യ മറുപടി നൽകിയത്. പല ചോദ്യങ്ങളോടും കാവ്യ മൗനം പാലിക്കുന്നു എന്നതായിരുന്നു റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നത്. കാവ്യയുടെയും പൾസർ സുനിയുടെയും മൊഴികൾ തമ്മിൽ ഒത്തുനോക്കിയിരുന്നു. പൾസർ സുനി മെമ്മറി കാർഡ് കാവ്യയുടെ സ്ഥാപനമായ ലക്ഷ്യയിൽ എത്തിച്ചെന്നായിരുന്നു മൊഴി നൽകിയിരുന്നത്. എന്നാൽ തനിക്ക് പൾസർ സുനിയെ അറിയില്ലെന്നായിരുന്നു അന്വേഷണ സംഘത്തിനോടുള്ള കാവ്യയുടെ മറുപടി. ഇത്തവണ വീണ്ടും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരുങ്ങുന്നത്.